ടോവിനോ തോമസിന്റെ സൂപ്പർ ഹിറ്റ് ആയ ഒരു ചിത്രമാണ് ഫോറൻസിക് എന്നുള്ളത്. ഈ സിനിമയിൽ രഞ്ജി പണിക്കർ ഉപയോഗിക്കുന്ന ഒരു വാഹനമുണ്ട്, ടൊയോട്ടയുടെ ഒരു മിനി വാനാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ അത്ര കണ്ടു പരിചയമില്ലാത്ത ഒരു മോഡലാണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത്. വണ്ടിപ്രാന്തന്മാരും മിക്കവരും ആ വാഹനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഞാനും ആ വാഹനം ശ്രദ്ധിച്ചിരുന്നു. അത് ടൊയോട്ടയുടെ പ്രിവിയ എന്ന മോഡലാണ്. ടൊയോട്ട പ്രിവിയയുടെ പഴയ മോഡൽ വാഹനമാണ് ആ സിനിമയിലകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതും ടൊയോട്ട പ്രിവിയ ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിവിയ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പ്രിവിയയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഡെസർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനമാണ് ടൊയോട്ട പ്രിവിയ എന്നുള്ളത്. ഇത് ശരിക്കും ഒരു തേർഡ് ജനറേഷൻ മോഡലാണ്. നമ്മൾ നേരത്തെ ഫോറൻസിക് സിനിമയിൽ കണ്ട മോഡൽ കുറച്ചുകൂടെ പഴയ മോഡലാണ്. അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റഡ് മോഡലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൊയോട്ടയുടെ മറ്റ് വാഹനങ്ങളിലൊന്നും നമ്മളധികം കണ്ട് പരിചയമില്ലാത്തൊരു ഡിസൈനാണ് ഈ ഒരു പ്രിവിയയ്ക്ക് നൽകിയിട്ടുള്ളത്. മുൻഭാഗത്ത് ഒരു വി ഷേപ്പിലുള്ള ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ടൊയോട്ടയുടെ ലോഗോ കാണാം. ഈ ഗ്രില്ലിലാണെന്നുണ്ടെങ്കിലും ക്രോം എലവൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഈ ഒരു ഗ്രില്ല് ഹെഡ്ലാമ്പിലേക്കും കുറച്ച് കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹെഡ്ലാമ്പ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും മികച്ചൊരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് ലെവലിംഗ് ഫംഗ്ഷനുള്ള ഹെഡ്ലാമ്പാണ്. അതിൽ പ്രൊജക്ടർ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. താഴെ ഈ ഒരു ബമ്പറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫോഗ് ലാംപ്സും മധ്യഭാഗത്തായിട്ട് വലിയൊരു എയർ ഡാമ്പും നമുക്ക് കാണാൻ സാധിക്കും. വളരെ വലിയൊരു ഫ്രണ്ട് വിൻഷീൽഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് വലിയ വൈപ്പേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. എ പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് കാണാം. വാഹനത്തിൻ്റെ വലിപ്പത്തിനോട് ചേരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ORVM നൽകിയിട്ടുള്ളത്. അതിൽ ഇൻഡിക്കേറ്ററും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലാണെങ്കിലും വളരെ വലിയ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ബി പില്ലറും സി പില്ലറും ഡി പില്ലറും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഈ പില്ലേഴ്സ് എല്ലാം നൽകിയിട്ടുള്ളത്. എ പില്ലർ നമ്മൾ നേരത്തെ കണ്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ചുറ്റും ഗ്ലാസ് മാത്രം നിൽക്കുന്ന ഒരു ഫീല് തോന്നുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 16-inch ടയറാണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ 17-inch അലോയ് വീലാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേസ് മോഡലാണ്. അതുകൊണ്ട് തന്നെ അലോയ് വീൽസ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടില്ല. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിലാണ് അലോയ് വീല് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വാൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പ്ലെയിൻ ഫീല് മാറ്റാൻ വേണ്ടിയിട്ട്, ആ ഒരു വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ബോഡി ലൈൻസ് കാണാം. ഡോർ ഹാൻഡിലിൻ്റെ അവിടെയായിട്ട് നമുക്ക് ബോഡി ലൈൻസ് കാണാം. അതുപോലെ തന്നെ താഴെയാണെങ്കിലും റണ്ണിംഗ് ബോർഡിൻ്റെ മുകളിലൂടെ നമുക്ക് ബോഡി ലൈൻസ് കാണാൻ സാധിക്കും. റണ്ണിംഗ് ബോർഡിൻ്റെ അടിയിലായിട്ടൊരു ബ്ലാക്ക് ക്ലാഡിംഗ് നമുക്ക് കാണാം. ഡ്രൈവർ സൈഡ് ഡോറിൽ നമുക്ക് കീലെസ് എൻട്രിയുടെ സെൻസർ കാണാം. റിയർ സീറ്റിലേക്ക് കയറാനായിട്ട് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത്. ഇത് മാനുവലി ഓപ്പൺ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ പവേർഡ് സ്ലൈഡിംഗ് ഡോർസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ ഓപ്പണായി പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മാനുവൽ മോഡലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡൽ ബേസ് മോഡലാണ്, എസ് എന്നുള്ള വേരിയൻ്റാണ്. അതുകൊണ്ട് തന്നെ റൂഫ് റെയിൽസും അതുപോലെ തന്നെ സൺ റൂഫൊന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ സൺ റൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റൂഫ് റെയിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്താണെങ്കിലും വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് കാണാം. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പില്ലറിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലേക്കല്ല കൊടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ടൊരു ഗ്ലാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ ഫുള്ളായിട്ട് ഗ്ലാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഒരു പോർഷനാണ് നമുക്ക് അകത്തുനിന്ന് കാണാനായിട്ടുള്ളതുള്ളൂ. ബാക്കി ഫുള്ളായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു പില്ലറിൻ്റെ പോർഷനാണെങ്കിലും ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ വാഹനങ്ങളിൽ നമ്മൾ കാണാറുള്ള പോലെ പില്ലറ് പുറത്തേക്ക് നിൽക്കുന്നില്ല. ഫുള്ളായിട്ടൊരു ഗ്ലാസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കാണാം. അതിൽ ഒരു സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കും. റിയർ വിൻഷീൽഡ് കാണാം. അതിൽ ഡീഫോഗർ ലൈൻസ് എല്ലാം കൊടുത്തിരിക്കുന്നു. റിയർ വൈപ്പറും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പ്രിവിയയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ ഇതിൻ്റെ റിയർ സൈഡ് തന്നെയാണ്. മികച്ചൊരു ഡിസൈനിലേക്ക് ഇതിൻ്റെ റിയർ പോർഷനെ മാറ്റിയിരിക്കുന്നു. അതിൽ ഏറ്റവും മികച്ചത് എന്ന് പറയേണ്ടത് ഈ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ വളരെ മനോഹരമായിട്ടുണ്ട്. സ്വെഫ്റ്റ് ബാക്ക് ഡിസൈനിലാണ് ഈ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. LED ടെയിൽ ലാമ്പ്സ് ആണ്. അത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ടെയിൽ ലാമ്പും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. LED ടെയിൽ ലാമ്പ്സ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ റിവേഴ്സിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും സ്ലോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഡിസൈനിലേക്ക് ഈ ഒരു ടെയിൽ ലാമ്പിനെ മാറ്റിയിരിക്കുന്നു. ടൊയോട്ടയുടെ ഒരു ലോഗോ കാണാം. അതുപോലെ തന്നെ ഒരു ക്രോം
സ്ട്രിപ്പ് നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. പ്രിവിയ എന്നൊരു ബാഡ്ജിങ് റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ടൊയോട്ടയുടെ ബാഡ്ജിങ് കൂടെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് കാണാം. താഴെ ഈ ഒരു ബമ്പറിൻ്റെ രണ്ട് സൈഡിലും റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ടവിങ് ഹുക്ക് പിന്നിലെ രണ്ട് സൈഡിലായിട്ടും നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റണ്ണിംഗ് ബോർഡിൻ്റെ അടിയിലായിട്ട് കണ്ട ആ ഒരു ബ്ലാക്ക് ലാഡിങ് ഈ ഒരു ബമ്പറിൻ്റെ അടിയിലൂടെയും കാണാൻ സാധിക്കും. നമുക്കിനി ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ഒരു പ്രിവിയ 8 സീറ്റർ ആണ്. അതുകൊണ്ടാണ് ഈ സീറ്റുകൾ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത്. ഇതൊരു 8 സീറ്റ് വാഹനമാണ്. അപ്പോൾ ആ ഒരു ആൾക്കാരുടെ എല്ലാം ലഗേജ് വയ്ക്കാൻ പാകത്തിനുള്ള ഒരു ഏരിയ ഇതിൻ്റെ പിൻഭാഗത്ത് നൽകിയിട്ടുണ്ട്. സാമാന്യം നല്ല രീതിക്ക് തന്നെ ഒരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ടൊയോട്ട സിയേനയുടെ ടെസ്റ്റ് ഡ്രൈവിനെ കണ്ടതുപോലെ തന്നെ ഈ രണ്ട് സീറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്ത് ഫ്ലോറിൻ്റെ പൊക്കത്തിലേക്ക് ആക്കിയിട്ട് താഴെ മടക്കി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ലഗേജ് സ്പേസും കിട്ടും. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ രണ്ട് സീറ്റുകളും മടക്കി താഴേക്ക് വയ്ക്കാൻ സാധിക്കും. എക്സ്റ്റീരിയറിൽ നമ്മൾ കണ്ടു സ്ലൈഡിംഗ് ഡോഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഡോർ തുറക്കുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു ഏരിയ നമുക്ക് അകത്ത് കാണാം. മികച്ച രീതിയിൽ തന്നെ നമുക്കിവിടെ യാത്ര ചെയ്യാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ വളരെയധികം ലെഗ് റൂമും അതേപോലെ തന്നെ ഹെഡ് സ്പേസ് ഈ മോഡലിനകത്ത് നൽകിയിട്ടുണ്ട്. വളരെയധികം എന്ന് പറഞ്ഞാൽ ധാരാളം. നമുക്ക് ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ കൂടുതൽ ഹെഡ് റൂമും ലെഗ് റൂമും ഈ ഒരു മോഡലിനകത്ത് ടൊയോട്ട നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ USP എന്നുള്ളതും. ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളൊരു മൾട്ടി പർപ്പസ് വാഹനം തന്നെയാണ് ഈ ഒരു പ്രിവിയ എന്നുള്ളത്. ഈ രണ്ട് സീറ്റുകളും നമുക്ക് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. മധ്യഭാഗത്ത് ആരും ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റും കിട്ടുന്നുണ്ട്. അതിൽ രണ്ട് കപ്പ് ഹോൾഡർ നമുക്ക് കാണാൻ സാധിക്കും. എസ് എന്ന മോഡലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. SE ആണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റ്. അപ്പോൾ അതിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത്. മധ്യഭാഗത്തായിട്ട് രണ്ട് ക്യാപ്റ്റൻ സീറ്റ്സ് വരും. പിന്നിൽ സാധാരണ പോലെ തന്നെ 3 സീറ്റും വരും. അങ്ങനെ 7 സീറ്ററാണ് SE എന്ന വേരിയൻറ്റ്. ഈ വേരിയൻറ്റ് 8 സീറ്ററാണ്. പിന്നിൽ ബെഞ്ച് സീറ്റ് ആണെങ്കിലും നമുക്ക് സൈഡിലായിട്ട് ഒരു ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരാണ് യാത്ര ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് സുഖമായിട്ട് ക്യാപ്റ്റൻ സീറ്റിലെല്ലാം ഇരിക്കുന്ന തരത്തിൽ തന്നെ യാത്ര ചെയ്ത് പോകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് AC വെൻസും ലൈറ്റും അതുപോലെ തന്നെ ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മധ്യഭാഗത്തായിട്ട് AC കൺട്രോൾ ചെയ്യാനുള്ള എൻ്റെ സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് റോയിലെ ഈ ഒരു സീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടാൽ നമുക്ക് തേർഡ് റോയിലേക്ക് കയറാൻ സാധിക്കും. അത്ര കാര്യമായിട്ട് തൈ സപ്പോർട്ട് ഈ ഒരു തേർഡ് റോയിൽ നൽകിയിട്ടില്ല. കാരണം കുറച്ചും കൂടെ താഴ്ന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സീറ്റുകളാണെന്നുണ്ടെങ്കിലും കുറച്ച് താഴ്ന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ടാവും. എന്നാലും ലെഗ് സ്പേസും ഹെഡ് സ്പേസും ആവശ്യത്തിലധികം ഈ ഒരു തേർഡ് റോയിലും പ്രിവിയയിൽ കമ്പനി നൽകിയിട്ടുണ്ട്. തേർഡ് റോയിലെ പാസഞ്ചേഴ്സിനായിട്ട് AC വെൻസ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയായിട്ടൊരു ലൈറ്റ് കാണാം. ഒരു ഹാൻഡിലും ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോഴാണെങ്കിലും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തായിട്ട് കാണാം. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഡോർ പാഡിൽ ഡ്യുവൽ ടോൺ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് ഡാഷ് ബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതേ കളർ സ്കീം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഒരു ക്ലോത്ത് ടൈപ്പ് ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ബേജ് കളറ് ബാക്കി പോർഷനിലെല്ലാം നൽകിയിട്ടുണ്ട്. പവർ വിൻഡോ സ്വിച്ചസ് നമുക്ക് ഇവിടെയായിട്ട് കാണാം. ഇത് എല്ലാം ഓട്ടോ ഡൗൺ ഫംഗ്ഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ഓൾ ഓട്ടോ എന്നിവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്കിൻ്റെയും അതുപോലെ തന്നെ വിൻഡോ ലോക്കിൻ്റെയും സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രേ കളർ ഫിനിഷും അതിൻ്റെ സൈഡിലായിട്ടൊരു ബ്രഷ്ഡ് അലൂമിനിയം ബോർഡറും നൽകിയിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ഒരു ഹാൻഡിൽ നമുക്കിവിടെയായിട്ട് കാണാം. താഴെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും കാണാം. അതിൻ്റെ സൈഡിലായിട്ടൊരു സ്പീക്കറും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് അടിയിലായിട്ടൊരു ലൈറ്റും കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പ്രിവിയയുടെ സ്റ്റിയറിംഗ്. ആ ഒരു ഇൻറ്റീരിയറിന് ചേരുന്ന കളർ തന്നെയാണ് ഈ ഒരു സ്റ്റിയറിങ്ങിന് കൊടുത്തിട്ടുള്ളത്. ഒരു ബേജ് കളർ സ്റ്റിയറിംഗ് ആണ്. അധികം വണ്ടികളിലൊന്നും നമ്മൾ ഈ ഒരു കളർ സ്റ്റിയറിംഗ് കണ്ടിട്ടില്ല. ഒരു ബേജ് കളർ സ്റ്റിയറിംഗ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണെങ്കിലും വോളിയം കൺട്രോൾസിൻ്റെ ബട്ടൺസ് കാണാം. അതുപോലെ തന്നെ മോഡ് എന്നൊരു സ്വിച്ചും ഈ സൈഡിലായിട്ട് കാണുന്നുണ്ട്. നേരെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ലസ്റ്റർ അല്ല പകരം ഒരു സ്റ്റോറേജ് ഏരിയ ആണ് കാണാവുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുന്നു. ക്ലസ്റ്റർ ശരിക്കും ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു രണ്ട് തട്ടുകളായിട്ടാണ് ഈ ഒരു ഇൻറ്റീരിയറിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വളരെ വലിയൊരു ഏരിയയിൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കാണാം. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഒരു ക്ലോക്ക് കാണാം. അതുപോലെ തന്നെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഫ്യുവൽ ഗേജ്, പിന്നെ ടെമ്പറേച്ചർ ഗേജ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോർണറിലായിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ട്രിപ്പ് ഓഡോമീറ്റർ നമുക്കിവിടെ കാണാം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് ഈ മോഡലിനകത്ത് നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് CD അതുപോലെ തന്നെ റേഡിയോ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. രണ്ട് AC വെൻസ് കാണാം. ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ഗ്രേ കളർ ഫിനിഷെല്ലാം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മനോഹരമായിട്ടുണ്ട് കാണാൻ. ഇതൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് സംവിധാനമുള്ളൊരു വാഹനമാണ്. അതിൻ്റെ ബട്ടൺ നമുക്കിവിടെ ആയിട്ട് കാണാം. പിന്നെ സെൻട്രൽ കൺസോളിലാണ് ഇതിൻ്റെ
ഗിയർ നോബ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ സിയന ടെസ്റ്റ് ഡ്രൈവിലും നമ്മളത് കണ്ടതാണ്. സെൻട്രൽ കൺസോളിലാണ് സ്പേസ് സേവ് ചെയ്യാനായിട്ട് ഈ ഒരു ഗിയർ നോബ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാർക്കിങ്സ് നമുക്കിവിടെ കാണാം. അതുപോലെ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒരു മോഡലാണ്. അതിൻ്റെ സ്വിച്ചസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയായിട്ടൊരു ചെറിയ ഡിസ്പ്ലേയും കൊടുത്തിരിക്കുന്നു. ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് അടച്ചു വെക്കാവുന്ന രീതിയിലുള്ള കപ്പ് ഹോൾഡർ കാണാം. അതിൻ്റെ താഴെയാണെങ്കിലും ഒരു 12 വോൾട്ട് സോക്കറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ആഷ്ട്രേ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോറേജ് ഏരിയ ഈ ഒരു സെൻട്രൽ കൺസോളിൽ തന്നെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈവർ സൈഡിൽ കണ്ടതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ ഈ ഒരു കോ ഡ്രൈവർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് തുറക്കുന്ന രീതിയിലൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ കാണാം. അതുപോലെ തന്നെ അടിയിലായിട്ടും ഒരു ഗ്ലോവ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് തന്നെയാണ്. മുകളിലായിട്ട് നമുക്ക് ലൈറ്റുകൾ കാണാം. രണ്ട് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, റീഡിംഗ് ലാമ്പ്സ്. അതുപോലെ തന്നെ ഇത് സൺറൂഫ് ഇല്ലാത്ത മോഡലായതുകൊണ്ട് തന്നെ അതിൻ്റെ കൺട്രോൾസ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു മിറർ കാണാം. ഇതൊരു കോൺവെക്സ് മിററാണ്. ഈ വാഹനത്തിനകത്തുള്ള എല്ലാവരെയും, അതായത് എല്ലാ സീറ്റിലുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു മിററിൽ കൂടെ കാണാം. ഇത് ശരിക്കും നമ്മൾ സിയനയിൽ കണ്ടിട്ടുള്ള അതേ ഫീച്ചർ തന്നെയാണ്. സിയന ഒഡിസി അതുപോലെയുള്ള വാഹനങ്ങളിൽ ഇങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രിവിയ ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഒരു 2.4 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു മോഡലിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് 168 BHP 6000 RPMലും 22.8 kg ടോർക്ക് 4000 RPMലും നൽകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ വാഹനം ഒന്ന് ഡ്രൈവിലേക്ക് ഇട്ട് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും കുതിച്ച് പായുന്ന രീതിയിൽ തന്നെയുള്ളൊരു വാഹനമാണ് ഈ ഒരു പ്രിവിയ എന്നുള്ളത്. നല്ല രീതിയിൽ തന്നെ പവർ ഡെലിവറി എല്ലാം നമുക്ക് എല്ലാ ഗിയറിലും കിട്ടുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 4-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഇപ്പോഴത്തെ കാലത്തും ഈ ഒരു 4-സ്പീഡ് ഗിയർ ബോക്സ് തന്നെ കൊടുക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 5-സ്പീഡോ അല്ലെങ്കിൽ ഒരു 6-സ്പീഡ് ഓട്ടോമാറ്റിക്കോ കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോഴും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് 4-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. എന്നാലും ഗിയർ ബോക്സിനെ കുറിച്ച് കുറ്റം പറയാനൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പവർ ഡെലിവറി എല്ലാ ഗിയറിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഓടിക്കാനായിട്ടൊരു ഹരം തരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു പ്രിവിയ എന്നുള്ളത്. ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ ആണ്. എന്നാലും സാധാരണ നമ്മൾ വാൻ എല്ലാം ഓടിക്കുന്ന പോലെ അത്ര സ്ലഗ്ഗി ആയിട്ടുള്ള ഒരു ഡ്രൈവിങ്ങോ അങ്ങനെയൊന്നും ഈ ഒരു മോഡലിനകത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ബോറടിപ്പിക്കുന്ന ഒരു ഡ്രൈവ് എന്നൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടില്ല. പിന്നെ ഈ ഒരു പ്രിവിയയുടെ NVH ലെവലിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് NVH ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഞ്ചിൻ നോയ്സും റോഡ് നോയ്സും എല്ലാം അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഡീസൽ വണ്ടിയാണ് ഓടിക്കണമെന്നുള്ളൊരു ഫീല് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നിപ്പോകും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സൗണ്ട് എല്ലാം അകത്തേക്ക് വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഡീസൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അത്യാവശ്യം എഞ്ചിൻ നോയ്സ് നമുക്ക് ക്യാബിൻ്റെ അകത്തേക്ക് കിട്ടുന്ന പോലെയാണ് ഈ ഒരു മോഡലിനകത്ത് ഉള്ളത്. പിന്നെ ഇതിൽ രണ്ട് വേരിയൻറ്റുകൾ വരുന്നുണ്ട്. SE എന്നും പേരുള്ള രണ്ട് വേരിയൻറ്റുകൾ വരുന്നുണ്ട്. എസ് എന്നുള്ള വേരിയൻ്റാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 8-സീറ്റർ മോഡലാണ്. ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഫാബ്രിക് മെറ്റീരിയലാണ്. ഈ സീറ്റ് ആണെന്നുണ്ടെങ്കിലും ഫാബ്രിക് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല തൈസോട്ട് പോട്ടുള്ള സീറ്റ് തന്നെയാണ്. ആംറസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡിലാണെന്നുണ്ടെങ്കിലും കോ ഡ്രൈവർ സൈഡിലാണെങ്കിലും ആംറസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ്. നമുക്കിത് മാനുവൽ അഡ്ജസ്റ്റൻ്റ് ആണ് ഈ സീറ്റുകളെല്ലാം. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റൻ്റ് ഒന്നും വരുന്നില്ല. മാനുവലി നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരുന്നത് SE എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ SE എന്നുള്ള വേരിയൻറ്റിൽ ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. ഈ രണ്ടാമത്തെ നേരെ സീറ്റുകളിൽ ക്യാപ്റ്റൻ സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വരുന്നത് ലെതർ സീറ്റുകളാണ്. പവേഡ് സ്ലൈഡിങ് ഡോറ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ആ ഒരു ടോപ്പ് ആൻഡ് മോഡലിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ ABS, EBD, എയർ ബാഗുകൾ, ഐസോഫിക്സ് ചൈൽഡ് മൗണ്ടുകൾ, അതുപോലെ തന്നെ എഞ്ചിൻ ഇമ്മൊബിലൈസർ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു മോഡലിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിലും ക്രൂയിസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. പിന്നെ 6 സ്പീക്കറുകളാണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളുണ്ട് ഈ മോഡലിൽ. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിലാണെന്നുണ്ടെങ്കിൽ സൺറൂഫും വരുന്നുണ്ട്. ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു സ്മൂത്ത് സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ടിൽറ്റബിളാണ്, ടെലിസ്കോപ്പിക് അല്ല. നല്ല ഫീഡ്ബാക്ക് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു മോഡലിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു MPV ആവശ്യത്തിനുള്ള ആഡംബരം എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ മക്ഫേഴ്സൺ സ്ട്രട്ടും അതുപോലെ തന്നെ റിയറിൽ ടോർഷൻ ബീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മികച്ചൊരു യാത്രാസുഖം നൽകുന്ന ഒരു വാഹനമാണ്. മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ യാത്രാസുഖത്തിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ അത് ഈ വാഹനത്തിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദൂരയാത്ര എല്ലാം പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ കാര്യമായിട്ട് യാത്രാ ക്ഷീണമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ വാഹനത്തിനകത്ത് യാത്ര ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ റൈവൽസ് ആയിട്ട് വരുന്നത് ഹോണ്ട ODC, അതുപോലെ തന്നെ കിയ കാർണിവൽ, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു സിയന, അതെല്ലാമാണ്. സിയന പിന്നെ 6 സിലിണ്ടർ ആണെന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിൽ 6 സിലിണ്ടർ മോഡൽ ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷേ അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 3.5 ലിറ്റർ V6 പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു ഈ മോഡലിനകത്ത്, പക്ഷേ ഇപ്പോൾ വരുന്നത് ഈ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ റൈവൽസ് എന്നുള്ളത് ആ ഒരു മോഡൽ വാഹനങ്ങളാണ്.
അപ്പൊ അത്തരം വാഹനങ്ങളായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു മോഡലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രാസുഖമാണെന്നുണ്ടെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ തന്നെ യാത്ര ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു മടുപ്പുളവാക്കാത്ത ഡ്രൈവിംഗ് ഉള്ള ഒരു നല്ലൊരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ തന്നെയാണ് ഈ ഒരു പ്രിവിയ എന്നുള്ളത്. ഇന്ന് നമുക്ക് ഈ ഒരു പ്രിവിയ റിവ്യൂ ചെയ്യാൻ തന്നത് അൽ ഖൈത്ര ലിമോസിൻ എന്നുള്ള ഒരു കമ്പനിയാണ്. അവർക്ക് ഒരുപാട് വണ്ടികളുണ്ട്, ഇതുപോലെ പ്രിവിയ H1 അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇവരുടെ കമ്പനിയിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും റെൻ്റൽ കാർഡ്സോ അല്ലെങ്കിൽ ലിമോസിനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വാരത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.